നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ചൂടേറിയ സംസാര വിഷയം ഒരു സിനിമയും ആ സിനിമയുടെ പോസ്റ്ററുമാണ്. ആ സിനിമയുടെ പോസ്റ്റർ ഇതിനകം തന്നെ നിങ്ങൾ കണ്ടു കാണണം. തിയേറ്ററുകളിലേക്കുള്ള വഴിയിൽ കുഴിയുണ്ട്, എന്നാലും വന്നേക്കണേ എന്ന് ആണ് ഈ പരസ്യവാചകം. എന്നാ താൻ കേസുകൊടു എന്നാണ് ആ സിനിമയുടെ പേര്. ഇനി ഇത് കണ്ട പാടെ കേരളം ഭരിക്കുന്ന LDF സർക്കാരിനെതിരെയും LDFിൻ്റെ പൊതുമരാമത്ത് മന്ത്രി പിണറായി വിജയൻ്റെ മരുമകനുമായ മുഹമ്മദ് റിയാസിനെയാണ് ട്രോള് ചെയ്ത് എന്നുള്ള തരത്തിൽ ഇവരതങ്ങ് ഏറ്റുപിടിക്കുകയും ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ സിനിമയ്ക്ക് കുഞ്ചാക്കോ ബോബനൊക്കെ എതിരെ വലിയ സൈബർ ആക്രമം അഴിച്ചുവിടുകയുണ്ടായി. അതുമാത്രമല്ല, ഈ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് മണ്ടന്മാർ എന്താണ് ചെയ്തു വെച്ചതെന്നറിയണ്ടേ? ഈ സിനിമ പരാജയപ്പെടുത്താൻ ആ സിനിമയുടെ ടിക്കറ്റ് എടുക്കുക, കൂട്ടമായി ചെന്ന് ടിക്കറ്റ് എടുക്കുക, തിയേറ്ററിനകത്ത് കയറുക, എന്നിട്ടോ? അതാണ് കാണേണ്ട കാഴ്ച. എന്തായാലും ആ മുദ്രാവാക്യം വിളിയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. CPM കാരുടെ മുദ്രാവാക്യമല്ലത്. ഇത് ബുളു 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 HFI എന്ന് പറഞ്ഞ പീക്കിരി പിള്ളേരുണ്ടല്ലോ, ഇവരുടെ വിദ്യാർത്ഥി സംഘടന SFI മൂത്തിട്ടുള്ള ടീമാണ്. അവരാണ് ഈ ആർത്തിരമ്പും കടലിനെ നോക്കി വേട്ടപ്പെട്ടി കുഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗ് അടിച്ചുകൊണ്ട് ആ മുദ്രാവാക്യം വിളിക്കുന്നത്. എന്താണ് ഏതാണ് എന്ന് യാതൊരു ബോധ്യവുമില്ലാത്ത, അതായത് പശ്ചിമഘട്ടത്തിനെ പറ്റിയുള്ള ചില നിയമങ്ങളൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണല്ലോ. അതിന് രാഹുൽ ഗാന്ധി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വയനാട് MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലി തകർക്കുകയും രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ കൊണ്ട് വാഴ വെക്കുകയും ചെയ്ത മുതലുകളാണ് SFI കാർ. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം, ഏത് സമയത്ത് പ്രതികരിക്കണം എന്ന് യാതൊരു ബോധ്യവുമില്ലാത്ത ചുരുക്കത്തിൽ കിളിപോയ ഐറ്റങ്ങളാണ് ഇവന്മാർ. ഇവന്മാരപ്പോൾ ഇത് കാണിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. ഇത് ഇന്ന് നടന്ന സംഭവമാണ്. ഒരു സിനിമാ തിയേറ്ററിനകത്ത് കയറിയിട്ടാണ് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്ന് ഓർക്കണം. ഇതൊക്കെ കാണുന്ന പുറത്തുള്ളവർ, കേരളത്തിന് പുറത്തുള്ളവർ നമ്മുടെ നാട്ടുകാരെ പറ്റി എന്തായിരിക്കും കരുതുക? ഒരു തിയേറ്ററിനകത്ത് കയറിയിരുന്നിട്ടാണ് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. അതും എന്ത് മുദ്രാവാക്യമാണ് വിളിക്കുന്നതെന്ന് നോക്കിയേ, ആർത്തിരമ്പം കടലിനെ നോക്കി. ആർത്തിരമ്പുന്ന കടലേ, കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ ആർത്തിരമ്പുന്ന കടല്. ഇന്ത്യയിൽ 130 കോടി 135 കോടിക്ക് മുകളിൽ ജനങ്ങളുണ്ട്. വലിയ സംഖ്യയാണത്. ചൈന കഴിഞ്ഞാൽ നമ്മളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. ഈ 135 കോടിയാണ്. ആ കോടി മാറ്റിയിട്ട് 135 പേരെ എടുക്കുക. 135 പേരെ എടുത്താൽ അതിൽ ഒരാൾ പോലും തികച്ച് വോട്ട് ചെയ്യാത്ത ഒരു പാർട്ടിയാണ് CPM ഉം CPI ഉം. രണ്ടും കൂടെ ചേർന്നാൽ പോലും അത്രയില്ല. അവർക്ക് ഏറ്റവും അവസാനം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് കഷ്ടിച്ച് 1 കോടി വോട്ടാണ്. ഏതാണ്ട് 80 കോടി വോട്ടോളം അന്ന് വോട്ട് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ 1 കോടി വോട്ടിനടുത്താണ് അവർക്ക് കിട്ടിയത്. അതായത് 1% ആളുകൾക്ക് പോലും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ 99% ആൾക്കാർക്കും ഇഷ്ടമില്ലാത്ത ഒരു പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമോ അതിനും താഴെയുള്ള ഒരു പ്രസ്ഥാനക്കാരൻ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സിനിമയുടെ പരസ്യത്തിൽ അങ്ങനെ ഒരു വാചകമുണ്ട്, ഒരു പരസ്യവാചകമുണ്ട് എന്നതിൻ്റെ പേരിൽ പ്രതിഷേധിക്കാൻ വേണ്ടി തിയേറ്ററിൽ കയറിയിട്ട് വിളിക്കുന്ന മുദ്രാവാക്യമാണ്. നാണമില്ലേ ഉമ്മാർക്ക്? അതെങ്ങനെ, ആരോടാ ഇതൊക്കെ പറയണ്ടേ?
അഞ്ച് പൈസയുടെ വിളിവുണ്ടായിരുന്നെങ്കിൽ ഇത്തരം കോപ്രായം ഇവർ കാണിക്കില്ലായിരുന്നല്ലോ. കൂടുതൽ ഒന്നും പറയാനില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.